നമസ്കാരം. മീഡിയ കമ്പാനിയന്റെ വളരെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളിലേക്ക് സ്വാഗതം. കേരളവും ഒരുപക്ഷെ മുൾമുനയിൽ, കേരളത്തിലെ ജനങ്ങളും നിൽക്കുന്ന ഒരു സാഹചര്യം. നമ്മുടെ സംസ്ഥാനത്ത് കോവിഡ് വാക്സിൻ വിതരണങ്ങൾ 45 വയസ്സിന് മുകളിലുള്ളവർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില മേഖലകളിൽ ഇപ്പോൾ വാക്സിന് ക്ഷാമം നേരിടുന്ന ഒരവസ്ഥ. ഇനി അതോടൊപ്പം തന്നെ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിൽ ലോക്ക്ഡൌൺ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ. ഇപ്പോൾ എല്ലാത്തിനും തന്നെ നിലവിൽ മറുപടിയുണ്ട്. ഈ വീഡിയോയിലൂടെ ഇതെല്ലാം ഉൾക്കൊള്ളിച്ച് പ്രത്യേക അറിയിപ്പുകളുടെ വീഡിയോ ചെയ്യുന്നു. ആദ്യത്തെ പ്രധാന അറിയിപ്പും അതുതന്നെയാണ്, നമ്മുടെ സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ, അതായത് വരുത്തേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്ന് ഇപ്പോൾ കേരള ചീഫ് സെക്രട്ടറി വി പി ജോയ് അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ നിലവിലുള്ള സാഹചര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷമാണ് ഇത്തരത്തിൽ ഒരു വിജ്ഞാപനം ഇറക്കിയിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് നിയന്ത്രണ വിധേയമായ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുമാത്രമല്ല, ഈ വരുന്ന 2 ആഴ്ച നിർണായകമാണ്. ഈ 2 ആഴ്ചക്കുള്ളിൽ തന്നെ കോവിഡ് വ്യാപനം കുറയ്ക്കാനായിട്ട് സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ സാമ്പത്തിക മേഖലയെല്ലാം തന്നെ ഒരുപാട് തളർച്ചയിലേക്ക് നയിക്കുന്ന ഒരു ഘടകമാണ് ലോക്ക്ഡൌൺ എന്ന് പറയുക. അതുകൊണ്ട് തന്നെ സംസ്ഥാന വ്യാപകമായ ലോക്ക്ഡൌണുകൾക്ക് പകരമായിട്ട് നിലവിൽ പ്രാദേശിക തലങ്ങളിൽ ഏർപ്പെടുത്തുന്ന ലോക്ക്ഡൌണുകളാണ് ഇനി ഉണ്ടാവുക. നമ്മുടെ വീട്ടിലാർക്കെങ്കിലും കോവിഡ് രോഗം വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ നിരീക്ഷണത്തിൽ 7 ദിവസം കഴിയേണ്ടതാണ് എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ഉത്തരവ് വന്നിരിക്കുന്നത്. അതിനുശേഷം 8-ാം ദിവസം ബാക്കിയുള്ളവർ കോവിഡ് പരിശോധനയ്ക്ക് വേണ്ടി വിധേയരാകണമെന്നും ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഏറ്റവും പുതിയ ഉത്തരവുകളിൽ പറയുന്നു. 2-ാമത്തെ പ്രധാന അറിയിപ്പ്, 45 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ അറിഞ്ഞിരിക്കേണ്ടതാണ്. അവർക്കുള്ള വാക്സിനേഷൻ വിതരണമാണ് സംസ്ഥാനത്തെ വിവിധ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴിയും അതോടൊപ്പം തന്നെ പൊതുകേന്ദ്രങ്ങൾ വഴിയുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വാക്സിനേഷന് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ക്ഷാമം നേരിടുന്ന ഒരു അവസ്ഥയുണ്ട്. നമുക്ക് അറിയാവുന്ന ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർമാർ തുടങ്ങിയവരെയൊക്കെ ഒന്ന് വിളിച്ച് അന്വേഷിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പഞ്ചായത്തിലെ വിവിധങ്ങളായിട്ടുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിലെ അല്ലെങ്കിൽ കോവിഡ് വാക്സിൻ വിതരണ കേന്ദ്രങ്ങളെ സ്ഥിതി അറിയാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം നമുക്ക് പോയി വാക്സിനേഷൻ സ്വീകരിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓൺലൈൻ വഴി, കോവിൻ വെബ്സൈറ്റ് വഴിയും ആരോഗ്യസേതു ആപ്പ് വഴിയും രജിസ്ട്രേഷൻ ഉണ്ട് എന്നൊരു കാര്യം കൂടി ഓർത്തുവെക്കണം. 3-ാമത്തെ പ്രധാന അറിയിപ്പ് എന്ന് പറയുന്നത്, വാഹനങ്ങൾ നിരത്തിലിറക്കുമ്പോൾ ഇനി മുതൽ പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് കൂടി കയ്യിൽ കരുതാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ സംസ്ഥാന വ്യാപകമായിട്ട് ഓപ്പറേഷൻ ഗ്രീൻ അവയർനെസ് എന്ന് പറയുന്ന ഗതാഗത വകുപ്പിന്റെ പുതിയ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാനത്തും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് വാഹനങ്ങളുടെ പുക പരിശോധന സർട്ടിഫിക്കറ്റുകൾ കൃത്യമായിട്ട് പരിശോധിക്കുകയാണ്. April 15-ാം തീയതി മുതൽ 30-ാം തീയതി വരെ സംസ്ഥാന വ്യാപകമായിട്ട് പരിശോധനകൾ ഉണ്ടാകും. വാഹനങ്ങൾ കണ്ടെത്തും, വാഹനങ്ങളിലെ പുക പരിശോധനാ സർട്ടിഫിക്കറ്റുകൾ കൃത്യമായിട്ട് പരിശോധിക്കും. എന്തെങ്കിലുമൊക്കെ, അതായത് തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാലിഡ് അല്ലാത്ത പുക പരിശോധനാ സർട്ടിഫിക്കറ്റാണ് കൈകളിൽ ഉള്ളതെങ്കിൽ 2,000 രൂപ പിഴയും അതോടൊപ്പം തന്നെ ലൈസൻസ് 3 മാസത്തേക്ക് റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള നിയമ നടപടികൾ നേരിട്ടേക്കാം. May മുതൽ തുടർന്നുള്ള ഓരോ മാസങ്ങളുടെയും 2-ാം ആഴ്ചകളിൽ ഗ്രീൻ അവയർനെസ് പദ്ധതിയുടെ ഭാഗമായിട്ട് സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ 2-ാമത്തെ ആഴ്ചകളിൽ ഇത്തരം പരിശോധനകൾ ഉണ്ടാകുകയും ചെയ്യും. 4-ാമത്തെയും ഏറ്റവും അവസാനത്തെയും പ്രധാന അറിയിപ്പ് എന്ന് പറയുന്നത്, റേഷൻ കാർഡ് ഉള്ളവർക്ക് വിവിധ ആനുകൂല്യങ്ങൾ ലഭ്യമാണ്. പ്രത്യേകിച്ച് കോവിഡ് പ്രതിസന്ധിയൊക്കെ രൂക്ഷമാകുന്ന ഈ സാഹചര്യങ്ങളിൽ ഇത്തരം ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. 14 ഇനങ്ങൾ ഉൾപ്പെടുന്ന വിഷുക്കിറ്റ് വാങ്ങാനുള്ളവർക്ക് ആ കിറ്റുകൾ വാങ്ങിയെടുക്കുന്നതിന് വേണ്ടി സാധിക്കും. 3 മാസം APL നീല വെള്ള കാർഡുകൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള 10 കിലോ സ്പെഷ്യൽ അരിയുണ്ട്. കിലോയ്ക്ക് 15 രൂപ നിരക്കിൽ ലഭിക്കുന്നത്. അത് വാങ്ങാനുള്ള വെള്ള നീല കാർഡുടമകൾ ഉണ്ടെങ്കിൽ അവർക്ക് ആ അരി വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും. ഇനി 9 ഇനങ്ങൾ ഉൾപ്പെടുന്ന 3 മാസത്തെ കിറ്റ്, അത് വാങ്ങാനുള്ള റേഷൻ കാർഡ് ഉടമകൾ സംസ്ഥാനത്തുണ്ട് എന്നറിയുന്നു. അവർ അത് വാങ്ങാനുണ്ടെങ്കിൽ എത്രയും വേഗം വാങ്ങിയെടുക്കുക. ആ കാര്യങ്ങൾ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതോടൊപ്പം തന്നെ നമ്മുടെ April ഭക്ഷ്യവിഹിതങ്ങൾ, അതായത് കൃത്യമായിട്ട് നമുക്ക് ലഭിക്കേണ്ട റേഷൻ വിഹിതം വാങ്ങാനുള്ളവർക്ക് അതുകൂടി ചേർത്ത് വാങ്ങുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്തിരിക്കുക. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ മറ്റൊരു ഇൻഫർമേറ്റീവായ വാർത്തയുമായി ഇത്രയും വേഗം കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.